എന്റെ അബി എവിടെയാണോ എന്തോ. ഐ ജസ്റ്റ് ഹോപ്പ് അബി ഒരു പ്രശ്നമില്ലാതെ തിരിച്ച് വീട്ടിൽ വന്നാ മതിയായിരുന്നു. പക്ഷെ പ്രിയ, പ്രിയ ഒരിക്കലും വരരുത്. ആ പഴി നീ ഏറ്റുവാങ്ങിയ പറ്റൂ. പിന്നീട് എല്ലാവരും നീ കാരണമാണ്. ഇതൊക്കെ സംഭവിച്ചതെന്നറിയുമ്പോ ഈ വീട്ടിലെ എല്ലാവരും നിന്നെ വെറുക്കും, നിന്റെ പ്രിയപ്പെട്ട പ്രണവ് ഉൾപ്പെടെ. എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ കെട്ടടിക്കാൻ ഇത്ര എക്സ്പെർട്ട് ആണ്. ചെറുപ്പത്തിലെ കള്ളനും പോലീസും കളിക്കില്ലായിരുന്നോ? എനിക്ക് മനസ്സിലായി. അപ്പൊ കള്ളൻ എപ്പോഴും നിങ്ങൾ തന്നെ ആയിരുന്നു അല്ലേ? ഇനി കയ്യിലെ കെട്ടും കൂടി ഒന്ന് അഴിക്കണം. അതിന് നോക്കിക്കൊണ്ടിരിക്കാതെ കയ്യിലെ കെട്ടഴിക്കേ. കമോൺ, നീ ഒരു കാര്യം ചെയ്യേ, വായിക്കാത്ത ഇങ്ങനെ ഏറെ പിടിച്ച് ഇങ്ങനെ ചെയ്യേ. കമോൺ ഡു ഇറ്റ്. നേരത്തെ പറയണ്ടേ? കണ്ടോ, ഞാനിട്ട പേര് കറക്റ്റല്ലേ? ബലൂൺ. ശരിക്കും ഒരു ബലൂണിനെ പോലെ തന്നെ ഉണ്ട് നീ. എന്തിനാ ഹെൽപ്പ് ചോദിച്ചിട്ട് ഇങ്ങനെ കളിയാക്കുന്നേ? നിന്റെ ജില്ല ഏതാന്നാ പറഞ്ഞേ? ജില്ലയോ? ആ, അങ്ങോട്ട് പോകുമ്പോഴേ പിള്ളേര് നിന്റെ പിറകെ ഓടി വരത്തില്ലേ, ബലൂണ് വന്നേ ബലൂണ് വന്നേന്ന് പറഞ്ഞ്. അയ്യോ, ഈ കയറഴിക്കൊന്ന് സഹായിക്കേ. ഇന്നാ ഒന്ന് നന്നായിട്ടൊന്ന് ശ്രമിക്കേ. ആ കൈ ഇങ്ങോട്ട് നീക്കിക്കേ. ഏയ് ബലൂണേ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? കയറ് ചുണ്ടുകൊണ്ടല്ല പല്ലുകൊണ്ട് അഴിക്കാൻ നോക്ക്. പല്ല് വെച്ച് അഴിക്കേ. നീ എന്താ ചെയ്യുന്നേ? അഴിക്കേ. എന്നെ കൊണ്ട് പറ്റില്ല. നിനക്ക് കിഡ്നാപ്പ് ആവാനല്ലാതെ വേറെ എന്തിനെങ്കിലും അറിയോ? ഇത്രയും വലിയ പല്ലുണ്ടല്ലോ, അത് വെച്ച് നാട്ടുകാരെ പേടിപ്പിക്കാന്നല്ലാതെ. ബലൂണേ, നീ എന്താ കണ്ണ് തുറന്നു വെച്ച് ഉറങ്ങുവാണോ? എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നേ? ഇല്ലില്ല, ഞാൻ നോക്കുകയായിരുന്നു നിങ്ങൾ എങ്ങനെയായി കെട്ട അഴിക്കുന്നതെന്ന്. അപ്പോ അടുത്ത തവണ എനിക്ക് നിങ്ങളെ സഹായിക്കാമല്ലോ. അടുത്ത പ്രാവശ്യം? അപ്പോ ഇനി കിഡ്നാപ്പ് ആവാൻ ആഗ്രഹമുണ്ടെന്നാണോ? ഇല്ല, അത് കയറഴിഞ്ഞില്ലല്ലോ. പിന്നീട് എല്ലാവരും നീ കാരണമാണ്. ഇതൊക്കെ സംഭവിച്ചതെന്നറിയുമ്പോ ഈ വീട്ടിലെ എല്ലാവരും നിന്നെ വെറുക്കും, നിന്റെ പ്രിയപ്പെട്ട പ്രണവ് ഉൾപ്പെടെ. നിനക്ക് എന്തു പറ്റി? എനിക്കറിയാം നീ പ്രിയച്ചിയുടെ കാര്യത്തിൽ വിഷമിച്ചിരിക്കണമെന്ന്. പക്ഷേ പക്ഷേ കുറച്ചുകൂടെ ധൈര്യമായിട്ട് ഇരിക്കുന്നേ. ധൈര്യം ഉണ്ടായിരുന്നേനെ, ഒരു പക്ഷെ ചേട്ടന് പകരം ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ. അത് അപകടമാണെന്ന് അറിയാമെങ്കിലും എനിക്ക് പേടിയില്ലായിരുന്നു പ്രണവ്. കാരണം ചേച്ചിയോടൊപ്പം ചേട്ടൻ അവിടെ അകപ്പെടില്ലായിരുന്നു. പ്രണവിന് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ കാരണം എപ്പോഴും ചേച്ചിക്ക് സങ്കടം ഉണ്ടായിട്ടുള്ളൂ. സന്തോഷിപ്പിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഇതൊന്നും ഒരിക്കലും നീ കാരണമല്ല സംഭവിച്ചത് പ്രണവ്. ഇതൊന്നും എനിക്ക് വെറുതെ പറയേണ്ട കാര്യമില്ല. നീ ഉണ്ടായതിനെല്ലാം കാരണക്കാരത്തി ഞാൻ തന്നെയാ. ഞാൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്ന, എന്റെ ചേച്ചിക്ക് ഞാൻ എത്ര അൺലക്കിയാണെന്ന്. കാരണം എന്നെ തട്ടിക്കൊണ്ടു പോകാൻ വന്ന ഒരു ചേച്ചി, ചേച്ചിയെ കിഡ്നാപ്പ്. അവിടുത്തെ കാര്യം എന്തായി പ്രണവ്? പോലീസ് ഫാക്ടറി റെയ്ഡ് ചെയ്തോ? ചേച്ചിയും ചേട്ടനെ കണ്ടോ? നീ എന്നൊന്നും പറയാത്ത പ്രണവ്. ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക. അവരവിടെ ഇല്ല. നീ ടെൻഷൻ ആവല്ലേ, നമുക്ക് അവരെ കണ്ടുപിടിക്കാം. അവർക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് കിഡ്നാപ്പിംഗ് തടയാൻ പറ്റിയില്ല. പക്ഷെ ചേട്ടൻ അവിടെ വിടാതെ നോക്കായിരുന്നു. ഇന്ന് ചേട്ടനും ചേച്ചി ഞാൻ കാരണം എത്ര വിഷമത്തിലായത്. വീട്ടിലുള്ള എല്ലാ ആൾക്കാരും വിഷമത്തിലാണ്. എല്ലാരും എന്നെ വെറുക്കും പ്രണവ്. ഇനി അതിന്റെ കൂടെ നീ എന്നെ വെറുക്കും പ്രണവ്.
എനിക്ക് നിന്നിൽ നിന്നാക്കാന്നിരിക്കാൻ പറ്റും, പക്ഷെ നിന്റെ വെറുപ്പ് എനിക്ക് സമ്പാദിക്കണ്ട. നീ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്കറിയില്ല നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞതെന്നും എന്തിനാ പറഞ്ഞതെന്നും. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ എന്റെ മനസ്സാക്ഷി പറയുന്നത് മാത്രമേ കേൾക്കൂ. ബുൾബുൾ, എന്റെ മനസ്സ് പറയുന്നു നടന്നതിലൊന്നും നിന്റെ ഒരു തെറ്റുമില്ല എന്ന്. നീ കുറ്റക്കാരിയുമല്ല, പിന്നെ ബാക്കിയുള്ളവർ അവരാരും നിന്നെ ഒന്നും പറയുകയില്ല, കുറ്റപ്പെടുത്തുകയില്ല. കാരണം ബുൾബുൾ, ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ പേരിൽ ഒരു കള്ളത്തരവും ആരും പറയാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ കണ്ണിലേക്ക് നോക്ക, എന്ത് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ വെറുക്കുന്നു? ബുൾബുൾ, എനിക്ക് നിന്നോട് നിറഞ്ഞ സ്നേഹം മാത്രമേ ഉള്ളൂ. ആ സ്നേഹം ഇനി എന്റെ കണ്ണടയുന്നത് വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഞാനുള്ളിടത്തോളം കാലം നിന്നെ ഒരിക്കലും ആരും പഴി പറയില്ല ബുൾബുൾ. പിന്നെ നമ്മുടെ പ്രിയച്ച അബിയുടെ കൂടെ തന്നെ അല്ലേ? ഐ എം ഷുവർ പ്രിയച്ചയ്ക്ക് അബിക്ക് ഒന്നും പറ്റില്ല. നല്ല ടൈറ്റായിട്ടാ കെട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ രാവിലെ എണീറ്റഴിക്കാം, ഇപ്പൊ ഒന്നും കാണാൻ വയ്യ. അതുവരെ എന്ത് ചെയ്യും? അതുവരെ കിടന്നുറങ്ങാം. പിന്നെ ബലൂണേ, അവരെങ്ങനെയാണോ കെട്ടിവച്ചെ അങ്ങനെ ഇരുന്നോണം. എന്തിന്? എന്റെ കൈയുടെ അടുത്താ നീ ഇരിക്കുന്നത്, അതുകൊണ്ട് നല്ല ഇടിയിട്ട് നിനക്ക്. പറയുന്നൊന്നും അനുസരിക്കാൻ നോക്ക്. വീട്ടിലുള്ള എല്ലാ ആൾക്കാരും വിഷമത്തിലാണ്, എല്ലാരും എന്നെ വെറുക്കപ്പെടണം. അതിന്റെ കൂടെ വെറുക്കപ്പെടണം. ആരേ കിഡ്നാപ്പർ? എന്തിനാ ഇവൻ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? എന്താ അവന് വേണ്ടേ? അബിയുടെ ഏതെങ്കിലും ശത്രുവാണോ, അതോ ബുൾബുളിന്റെ ആരെങ്കിലും ആയിരിക്കുമോ? എനിക്കറിയാം പ്രേമം ഒരാൾക്ക് മാത്രമായാൽ ആളുകൾ അതിനെ കളിയാകത്തേ ഉള്ളൂ എന്ന്. പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം ബുൾബുൾ എന്റെ പ്രണയം മനസ്സിലാക്കും. ബുൾബുൾ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്? പിന്നെ പിന്നെ നിനക്കെന്തിനാ വേറെ കല്യാണം? ഇനി സുരേഷ് എങ്ങാനും ആണോ ഇതിന്റെ പിന്നിൽ? ഇത് ബുൾബുളിന്റെ ഫോണല്ലേ? ബുൾബുൾ, ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഫോണ് കട്ട് ചെയ്താൽ പിന്നീട് നീ അനുഭവിക്കും. എനിക്കറിയാം നിനക്കെന്നെ വെറുപ്പാണെന്ന്. പക്ഷെ നീ എത്ര വെറുക്കുന്നോ അത്രയും നിന്നെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം എന്നിൽ കൂടി വരുന്നുണ്ടെന്നും നീ മനസ്സിലാക്ക. അവൻ തന്നെ അവനാ സാധ്യത. ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. ബുൾബുൾ, ഡോണ്ട് വറി ബുൾബുൾ, കിഡ്നാപ്പർ ആരായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഒരു കാര്യം ചോദിച്ചാ എന്തെങ്കിലും വിചാരിക്കോ? ആ ചോദിക്കേ. നിങ്ങളെ ശരിക്കും എന്നെ രക്ഷിക്കാൻ വന്നതല്ലേ? ഇല്ല, ഞാൻ അവിടെ ഇരുന്ന് പോലീസും കളിനും കളിക്കായിരുന്നു. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ? അതെ, നിങ്ങൾ എന്നെ മിസ് ചെയ്തോ? പെരുണെ, പാതിരാത്രിയായി, നമുക്ക് രാവിലെ സംസാരിക്കാം. എനിക്കിവിടുന്ന് എങ്ങനെയെങ്കിലും ചാടാനുള്ള പ്ലാൻ ഉണ്ടാക്കണം. അതിനിടയിൽ അവളുടെ കിണ്ണാരം. എനിക്ക് ഉറക്കം വരുന്നില്ല. അതിനിപ്പോ ഞാൻ താരാട്ട് പാടണോ? അതെ. ഇനി എന്താ വേണ്ടേ? എനിക്ക് സത്യമായിട്ട് ഉറക്കം വരുന്നില്ല. അതിനിപ്പോ ഞാൻ എന്താ മടി കിടത്തി ഉറക്കണോ? അതെ. ഇനി നീ വല്ലതും പറഞ്ഞ ഈ കയറഴിച്ചോടെ നിനക്ക് രണ്ടെണ്ണം തരാതെ ഞാൻ ഓടത്തില്ല. നോയിക്കോ, അതുകൊണ്ട് മിണ്ടാന്ന് അവിടെ ഇരുന്നോ, എനിക്ക് ഉറങ്ങണം. നീ ആ കിഡ്നാപ്പേഴ്സിനെക്കാളും വലിയ ശല്യമാണല്ലോ. സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലെ മണ്ടന്മാർ. മണ്ടന്മാരെ,
രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തതുപോലെയല്ലേ കിടന്നുറങ്ങുന്നേ? ഒരു രാത്രി പോലും ഉറങ്ങാതിരിക്കാൻ കഴിയില്ല നിനക്കൊക്കെ. ഉറങ്ങാനാണോ പൈസ തരുന്നേ? അണ്ണ പേടിക്കണ്ട, രണ്ടു മിനിറ്റ് കൂടി ഞങ്ങൾ തീയിട്ടോളാം. എല്ലാം പെട്ടെന്ന് ചെയ്യ, ചുറ്റും മണനൊഴിക്കെ, എന്നിട്ട് വക്കൂലിന് തീയിട്. പെട്ടെന്ന് ചെയ്യ, പെട്ടെന്ന് ചെയ്യ, പെട്ടെന്ന്. അങ്ങനെ നമ്മുടെ റോക്ക് സ്റ്റാറിന്റെ ശവസംസ്കാര ചടങ്ങിന്റെ ഒരുക്കമെല്ലാം ആയി. മിസ്റ്റർ അബി, ദ റോക്ക് സ്റ്റാർ, എന്റെ വക നിനക്കിരിക്കട്ടെ ഒരു സമ്മാനം നിനക്ക് വേണ്ടി. എനിക്ക് ഏട്ടന്റെ ഡയറി വേണമായിരുന്നു. അതാ ഞാൻ നിങ്ങളെ ശല്യം ചെയ്യാൻ വന്നതൊന്നും അല്ല. ബി കെയർഫുൾ പ്രണവ്. ഇറ്റ്സ് ഓക്കെ ആലിയ, നന്നായി നീ വന്നത്, ഇല്ലെങ്കിൽ ഞാൻ ഇനിയും കിടന്നുറങ്ങിപ്പോയനെ. ബുൾബുൾ നീ ഫ്രഷ് ആയിട്ട് വാ, ബാക്കി പിന്നെ നോക്കാം. ഞാനൊന്ന് കമ്മീഷണറെ വിളിക്കട്ടെ. പ്രണവ് ശ്രദ്ധിച്ച് ഇവിടെ കുപ്പിച്ചിലുണ്ട്. ആ ശരി. എന്റെ സ്ഥാനം തട്ടിയെടുത്ത് സുഖമായിട്ട് കിടക്കുമായിരുന്നല്ലേ. ഇങ്ങനെ ഇനി ഒരുപാട് നാള് വാഴാമെന്ന് കരുതണ്ട നീ ബുൾബുൾ. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ സ്ഥാനം തിരിച്ചു കിട്ടിയ മതിയാകും. ഞാൻ റോബിനെ വിടാം, ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട്. ഐ എം സോ സോറി വൺസ് അഗൈൻ. ഈ ഗ്ലാസ് ഇവിടെ അറിയാതെ താഴെയിട്ടതാണോ അതോ അറിഞ്ഞുകൊണ്ട് വീഴ്ത്തിയതാണോ? ആകാശ് നീ ക്രോസ് ചെക്ക് ചെയ്തോ? ആ രണ്ടു തവണ ചെയ്തു. വളരെ പെട്ടെന്ന് നീങ്ങില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ആകാശ് എനിക്ക് എന്താ ചെയ്യണമെന്ന് ഒരു എത്തും പിടിക്കില്ല. അച്ഛമ്മക്ക് എന്താ പറ്റിയത്? അച്ഛമ്മ ഇങ്ങനെ വെറുതെ വിഷമിക്കില്ല, അവർ ഉടനെ എത്തും. ഞാൻ കൊണ്ടുവരും അവരെ. മോനെ ഇത്രയും പെട്ടെന്ന് രണ്ടുപേരും രക്ഷിക്കണം. ആദ്യം പ്രിയ മാത്രമായിരുന്നു, ഇപ്പൊ രണ്ടുപേരുടെയും ചിന്തയാ എന്റെ മനസ്സില്. അവർക്കെന്താ പറ്റിയത്? മോനെ ഒന്നും മറച്ചു പിടിക്കണ്ട, ഞങ്ങൾക്ക് എല്ലാം അറിയാം. പ്രിയയെ രക്ഷിക്കാൻ ബുൾബുളിന് പകരം അവൻ പോയി അല്ലേ? അവനെ അവരവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇതൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞത്? പറഞ്ഞതിനെയും അറിഞ്ഞതിനെയും പറ്റിയൊന്നും അല്ല, ഇനി എന്ത് എന്നതാണ് പ്രധാനം. പെട്ടെന്ന് പെട്ടെന്ന് എന്റെ മക്കളെ വീട്ടിൽ കൊണ്ടുപോവാ. 100 പുണ്യം കെട്ടും മോനെ നിനക്ക്. പെട്ടെന്ന് കൊണ്ടുപോവാ, പെട്ടെന്ന് കൊണ്ടുപോവാ മോനെ. അച്ഛമ്മ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ അവരെ ഉറപ്പായിട്ടും കൊണ്ടുവന്നിരിക്കും. അച്ഛമ്മ ഇങ്ങനെ വെറുതെ ടെൻഷൻ ആവല്ലേ, എന്നെ ഒന്ന് വിശ്വസിക്കച്ചമ്മേ. ഉറപ്പാണല്ലോ മോനെ. ആ ഉറപ്പാണ്. അയ്യോ സൂക്ഷിച്ചു.
മോർണിംഗ് റോക്ക് സ്റ്റാർ, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? സുഖമല്ലേ? എന്റെ സമ്മാനം എങ്ങനെയുണ്ട്? നല്ലതായിരുന്നില്ലേ? നിങ്ങൾ ഓടുമായിരുന്നോ? ഇവർ ഓടുമായിരുന്നെന്ന് അതിനെന്താ ഇത്ര ധൃതി? തീ നേരെ പിടിച്ചിട്ട് പോലുമില്ല. ആദ്യം കുറച്ച് തീ പിടിക്കട്ടെ, ടെൻഷൻ പിടിക്കട്ടെ, എന്നിട്ടോടാം. ശബ്ദം വെളി കേക്കരുത്, മനസ്സിലായോ? നീ എന്താ പറഞ്ഞേ? ഞാൻ ശിഖണ്ഡിയാണെന്നല്ലേ? നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം ഒരു ശിഖണ്ഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഏയ്, എടുക്ക എടുക്ക. ഇവന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നിങ്ങൾ പോയി കുളിച്ചിട്ട് വാ, നമുക്ക് ഇവന്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യണ്ടേ? വെക്കോ വെക്കോ, വേഗം വെക്കോ. ചുറ്റും തീയാണല്ലോ, ഇനി എന്ത് ചെയ്യും? എന്റെ ഈശ്വരാ, കാത്തോണേ. ചേച്ചി, എന്തോ? എന്താ, എന്ത് പറ്റി? വേഗം വാ, എന്തോ അനർത്ഥം സംഭവിക്കുന്നില്ല. ഇങ്ങനെ പേടിക്കല്ലേ നീ. ഒന്നുമില്ല ചേച്ചി, രണ്ട് ദിവസമായിട്ട് അബിയെയും പ്രിയയും കുറിച്ച് ചിന്തിക്കല്ലേ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. ദൈവം എത്രയും പെട്ടെന്ന് അവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. ഭഗവാനെ, എന്റെ കുട്ടികളെ കാത്തോണേ. സരളെ, എന്താ മോളെ പറ്റിയത്? അയ്യോ വല്യമ്മ, ഇനി ബി പി എങ്ങാനും കൂടിയതാണോ? പെട്ടെന്ന് പോയി വെള്ളം കൊണ്ടുവാ, വെള്ളം കൊണ്ടുവാ. ബി പി കൂടിയതല്ലമ്മേ, ഒരു വല്ലാത്ത പേടി ഉള്ളിൽ എന്താന്നറിയില്ല. എന്റെ കുട്ടി എന്തോ ആപത്തിലാണെന്ന് തോന്നുന്നു അമ്മ എനിക്ക്. അമ്മ, അമ്മയൊന്നും ബുൾബുളിനെ വിളിക്കേ, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോവും. എനിക്ക് വയ്യ, എനിക്കിത് സഹിക്കാൻ വയ്യ. ചേച്ചി ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കല്ലേ? എങ്ങനെയായ ചേച്ചിക്ക് അസുഖം കൂടെയുള്ളൂ. അച്ഛമ്മേ, ഒരു നിമിഷം. വല്യമ്മേ, ധൈര്യമായിട്ടിരിക്കൂ. വല്യമ്മ പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാരും വല്യമ്മ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ആർക്കും പറ്റും, പക്ഷെ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ അമ്മയാണ്. എന്നെ പോലെ നിങ്ങൾക്ക് ആർക്കും ഒരു അനുഭവം വന്നിട്ടില്ല. നിനക്കറിയില്ല, അവക്ക് കുറച്ചൊന്ന് വേദനിച്ച എനിക്ക് നോവും പോലെ. നിനക്കത് മനസ്സിലാവില്ല. നീ ഒരു അമ്മയല്ലേ, നിനക്ക് മനസ്സിലാവുള്ളൂ. എനിക്ക് മനസ്സിലാവും. കുട്ടിക്കാലം മുതലേ ഞാൻ ഇവിടെ അല്ലേ. എന്റെ അമ്മയെക്കാളും കൂടുതൽ വല്യമ്മയല്ലേ ഞാൻ സ്നേഹിച്ചത്. വല്യമ്മയുടെ എല്ലാ ബുദ്ധിമുട്ടും എല്ലാ വിഷമവും എനിക്ക് നന്നായി മനസ്സിലാകും. അറിയോ, ഇതെല്ലാം വല്യമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാ. പക്ഷെ എനിക്കും നന്നായി സങ്കടം വരുന്നുണ്ട്. എന്റെ മനസ്സ് പറയുന്നു, പ്രിയേച്ചിയും അഭിയേട്ടനും പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്ന്. ഇനി വല്യമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? നീ ഇവിടെ നിൽക്കേ, ഞാനൊന്ന് പോയി നോക്കട്ടെ. നിങ്ങൾ എവിടെ പോകുന്നു? നമുക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഏ,